ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യം പങ്കിടാനാണ് ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറയാനല്ല വന്നിരിക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ആത്മാവിന്, ഒരു പക്ഷേ ദൈവം മാതാവും ഇടപെട്ടില്ലെങ്കിൽ ശുദ്ധീകരാത്മാവായിട്ട് മാറുമായിരുന്ന ഒരു ആത്മാവിനെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഒരു സാക്ഷിയൊന്നുമല്ല, ഇത് അലസേച്ചിയുടെ ഒരു സന്തോഷമാണ്. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇടപെട്ട അത്ഭുതകരമായ ഇടപെടല്, പരിശുദ്ധ അമ്മ ദൈവദാസന്മാരും ദൈവദാസികളിലൂടെയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുക. പിതാവായ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ തരും. അമ്മ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധരെ മാധ്യസ്ഥത്തിനായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അതുമൂലം വലിയ അത്ഭുതങ്ങൾ നടത്തപ്പെടും. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്, നിങ്ങൾക്ക് ഈ ഷീലനെ മുമ്പേ തന്നെ പരിചയമുണ്ട്. ഞാൻ ഒരു ശുദ്ധീകരണാത്മാവിൻ്റെ ഒരു ഷെയറിങ്ങിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഷീലയുടെ ഭർത്താവ് ഗൾഫിൽ വെച്ച് പെട്ടെന്ന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് ഇങ്ങോട്ട് ബോഡി കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ വീട്ടിൽ മോന് അപ്പച്ചൻ പപ്പ വന്ന് അവനെ സംസാരിച്ചതും, പിന്നെ പപ്പയോട് ചോദിച്ചു, പപ്പയുടെ ബോഡി കൊണ്ടുവരാനായിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയത്താണ് പപ്പ അവിടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് അവനൊരു അനുഭവം. അപ്പം അവൻ ചോദിക്കുന്നുണ്ട്, മോനും ഇപ്പോൾ കൂടെ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മോൻ്റെ പേരാണ് ആൻഡോഷ്. ആ അപ്പോൾ ഈ കുട്ടിയാണ് അന്ന് ഇവൻ്റെ പപ്പേനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പപ്പ വന്നിട്ട് പറയുന്നുണ്ട് ഇവനോട്. വന്നപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, ഇത് എന്താ പപ്പ പപ്പേനെ കൊണ്ടുവരാനായിട്ട് അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പപ്പ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ പപ്പ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു സൂത്രമാണ് മോനെ എന്ന്. അത് കേട്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അതിശയായി, ഇതൊക്കെ ഒരു സൂത്രമാണെന്ന്. പിന്നെ അവൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ പോയി തിരിച്ചു വരുമ്പോഴേക്കും പപ്പേനെ കാണുന്നില്ല. അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഷീലനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് നല്ല ഒരു താല്പര്യം. ഷീലയുടെ ജീവിതത്തിൽ അടിക്കടി ഇങ്ങനെ ഓരോരോ പ്രതിസന്ധികൾ വരും. ഈ പ്രതിസന്ധികളെയൊക്കെ ഷീല അത്ഭുതകരമായിട്ട് തരണം ചെയ്യും. കാരണം പരിശുദ്ധ അമ്മയുടെ പെറ്റണെന്ന് പറയും ഞങ്ങൾ, പരിശുദ്ധ അമ്മയുടെ ഇഷ്ടപ്പെട്ട മകളാണ്. ഓരോ 13-ാം തീയതിയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഷീല സ്കൂട്ടർ ഓടിപ്പിച്ചിട്ട് വരും 13-ാം തീയതിയിലത്തെ പ്രാർത്ഥന പങ്കുകൊള്ളാനായിട്ട്. അങ്ങനെ അമ്മയ്ക്ക് പൂമാലയിട്ട് അമ്മയുടെ അടുത്ത് വന്ന് സോപ്പിട്ട് പോകുമെന്ന് ഞാൻ പറയും, 13-ാം തീയതി ഓടി വരുന്നുണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങാൻ എന്ന്. പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഷീലയ്ക്ക് ഇത്ര വലിയൊരു തകർച്ച, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്രൈസിസ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഈ അടുത്ത മാസങ്ങൾക്ക് രണ്ട് മാസത്തിലെ ഷീല ഫെബ്രുവരി 28-ാം തീയതി അഡ്മിറ്റ് ആവണല്ലേ. അപ്പോൾ ഫെബ്രുവരി 28-ാം തീയതിക്ക് മുൻപ് കുറച്ച് 1-2 ദിവസം മുമ്പ് ഷീല എന്നെ വിളിച്ചിരുന്നു, എനിക്ക് ചെറുതായിട്ട് പനിയുണ്ട് അനുസരിച്ച് ഞാൻ ആൻറ്റിബയോട്ടിക് എടുക്കണോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ഫോൺ വന്നിരുന്നത്. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനിരിക്കുകയാണ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞു പനി തിരിയും, അതുകൊണ്ട് വേഗം പോയി ഡോക്ടറെ കാണിക്ക് എന്നും പറഞ്ഞ് ഞാൻ പോയതാണ്. 3 ദിവസങ്ങൾ കഴിഞ്ഞ് അല്ല, പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു ഞാൻ പിന്നെ കോണ്ടാക്റ്റ് ഇല്ല. ഞാൻ ഛത്തീസ്ഗഡിലായിരിക്കുകയാണ്, സെമിനാരി കുട്ടികൾക്ക് ഒരു ഷെയറിങ് കൊടുക്കാൻ വേണ്ടി ഛത്തീസ്ഗഡിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഷീലയുടെ ചേട്ടത്തിയാർ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കുറെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഷീലയുടെ പനി എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഷീലയുടെ ഒരു വിവരം കിട്ടുന്നില്ല, ഫോൺ ആരും എടുക്കുന്നില്ല. പിന്നീട് അവരുടെ ചേട്ടത്തിയാരാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഷീല നമ്മളെ വിട്ടു പോകാൻ പോകണ അനുസരിച്ച്. ഞാൻ എന്ത് സംഭവിച്ചു, പനിച്ചിട്ട് പോകുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണല്ലോ, ഇപ്പം എന്താ സംഭവിച്ചേ? അപ്പോഴാണ് അവർ പറയണത്, ഷീലയുടെ ലങ്സിൽ ഒരുതരം ആണു, എന്താണ് സംഭവിച്ചേക്കണേ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം അവർക്ക് പറ്റാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അവർ കൊടുത്തു, ICUയിലിട്ടു. പക്ഷേ റിസൾട്ട് ഇനിയൊന്നും ചെയ്യാനില്ല, ഷീലയുടെ ലങ്സ് എല്ലാം പോയി കഴിഞ്ഞു. ഏതോ ഒരു അണു കയറിയിട്ടുള്ളതാണ് എന്നറിയാം, പക്ഷെ അത് കറക്റ്റ് ഡയഗ്നോസിങ് അവർക്ക് കിട്ടിയിട്ടില്ല. അവരാൽ മാക്സിമം അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഷീല അടുത്ത് തന്നെ ഒരു ശുദ്ധീകരാത്മാവാകും എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അവരെല്ലാവരും ഷീലയുടെ ബ്രദറും ഷീലയുടെ ബന്ധുക്കളും ഒക്കെ വെയിറ്റ് ചെയ്യണം, ബോഡി വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ഞാൻ ഛത്തീസ്ഗഡിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കരഞ്ഞ് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട്, അമ്മ മാതാവേ നീ ഇടപെടണം, ഇടപെടാതെ പറ്റില്ല എന്ന്.
ആ സമയത്താണ് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു സന്ദേശം കിട്ടിയത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഈശോ പറഞ്ഞു, ഷീലയ്ക്ക് ജീവൻ ഞാൻ തിരിച്ചു കൊടുക്കാം. ആ ഒരു ഉറപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോ ഈശോ ഒരു സന്ദേശം തന്നു, അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം, വേറെ കുറച്ചുകൂടി ഭേദപ്പെട്ട സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അത് ഏത് ഹോസ്പിറ്റലിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈശോ സന്ദേശം തന്നു രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ആംബുലൻസും ഡോക്ടർമാരുടെ സൗകര്യങ്ങളും ഒക്കെ അടക്കം ഷീലനെ ഷിഫ്റ്റ് ചെയ്ത് രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രിയ കൂട്ടുകാരെ, ഞാനിത് പറയാൻ വന്ന കാര്യം, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ സിസ്റ്റർ റാണി മരിയയുടെ, നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്, നെച്ചമ്പോർ മലയിൽ കത്തിക്കുത്തേറ്റ് മരിച്ച സിസ്റ്റർ റാണി മരിയ. റാണി മരിയ സിസ്റ്ററിന്റെ കബറിടത്തിൽ ഞാൻ പ്രാർത്ഥിച്ചും അവിടുത്തെ പെരുന്നാളെ പങ്കുകൊണ്ടും ഞങ്ങൾ മടങ്ങി ഛത്തീസ്ഗഡിൽ വന്ന് ഇരിക്കുന്ന സമയത്താണ് ഷീലയുടെ ഈ അപകടം കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് റാണി മരിയ സിസ്റ്ററിന്റെ ഒരു തിരിശേഷിപ്പ് അവിടുന്ന് സിസ്റ്റേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടവകപ്പള്ളി വികാരിയച്ഛനും ഒരെണ്ണം അവർ തന്നിട്ടുണ്ടായിരുന്നു. രണ്ട് തിരിശേഷിപ്പുകളും കൊണ്ടാണ് ഞാൻ ഛത്തീസ്ഗഡിലിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഈശോയും മാതാവും പ്രേരണ നൽകി, നിന്റെ കയ്യിലിരിക്കുന്നുണ്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ട വ്യക്തി എന്ന്. ആരോട് നീ മധ്യസ്ഥം വഹിക്കണമോ അത് നിന്റെ കയ്യിലിരിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഞാൻ ആദ്യം ഓർത്തില്ല, പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലുള്ള തിരിശേഷിപ്പിനെയാണ് ഈശോ പറയുന്നത്. ഞാനത് എൻ്റെ റൂമിൽ മേശപ്പുറത്ത് എടുത്തു വെച്ച് പൂക്കൾ വെച്ചിട്ട് ഞാൻ സിസ്റ്റർ റാണി മരിയയോട് മധ്യസ്ഥം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഷീലയെ എങ്ങനെയെങ്കിലും ഒന്ന് മോചിപ്പിക്കാനായിട്ട് നീ മധ്യസ്ഥം വഹിക്കണം. അപ്പം തന്നെ ഞാൻ സിസ്റ്റർ റാണി മരിയയുടെ അവിടുത്തെ മഠത്തിലേക്ക് സിസ്റ്റർ ജയയെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. കാരണം സിസ്റ്റർ റാണി മരിയയുടെ കബറിടത്തിലുള്ള ആ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് ഈ സിസ്റ്റർ ജയയാണ്. സിസ്റ്റർ ജയയെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഇപ്പൊ തന്നെ റാണി മരിയ സിസ്റ്ററിന്റെ കബറിടത്തിൽ കൈ തൊട്ട് പ്രാർത്ഥിക്കുക, ഷീല ജോൺസിനെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് എന്നു. സിസ്റ്റർ അപ്പൊ തന്നെ വേഗം മടത്തിൽ നിന്ന് പോയിട്ട് റാണി മരിയ സിസ്റ്ററിന്റെ കബറിടത്തിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു, ആ നൊവേന ചൊല്ലി, എന്നിട്ട് പറഞ്ഞു സിസ്റ്റർ ഷീല ജോൺസിനെ രക്ഷിക്കണം. അപ്പൊ തന്നെ ഞാൻ അവിടെ പറഞ്ഞു വെച്ചു, ഷീല രക്ഷപ്പെട്ട് തിരിച്ചു വന്നാൽ ഞാനിത് സാക്ഷ്യമായിട്ട് എഴുതി അയക്കാം എന്ന്, ഷീലയുടെ എല്ലാ വിവരങ്ങളും. അങ്ങനെ ഞാൻ എൻ്റെ കൂടെയുള്ള റാണി മരിയ സിസ്റ്ററിൻ്റെ തിരിശേഷിപ്പ് കൊണ്ടു നടക്കുമ്പോൾ അത് ചുംബിച്ച് ഞാൻ പറയും, പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന മാധ്യസ്ഥ ആളാണ് ഈ സിസ്റ്റർ റാണി മരിയ. വിശുദ്ധയാകാനായിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രക്തസാക്ഷിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വിശുദ്ധയാകും. ഞാനങ്ങനെ സിസ്റ്റർ റാണി മരിയയുടെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് നിങ്ങൾ കണ്ടു കാണും, സിസ്റ്റർ റാണി മരിയയെ എങ്ങനെയാണ് കാണുക. ഇതിൻ്റെ പിന്നിലും ഒരു തിരിശേഷിപ്പുണ്ട്, വേറെ ഒരു തിരിശേഷിപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റർ റാണി മരിയയോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നതും പെട്ടെന്ന് തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും. അവിടെ കൊണ്ടുപോയപ്പോഴാണ് ഈ സ്റ്റെഫിലോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ഒരു അണു കയറിയിട്ടാണ് ഷീലയുടെ ലങ്സ് ആകെ ഡാമേജ്ഡ് ആക്കിയതെന്ന് മനസ്സിലായി. പിന്നീട് ചവറപിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥ ഉണ്ടാവല്ലോ രാജഗിരി ഹോസ്പിറ്റലിൽ, എപ്പോഴും ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോൾ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രിയ കൂട്ടുകാരെ, അതിൻ്റെ ഇടയിൽ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതാ. അപ്പോ ഇങ്ങനെ ഒരു ബാക്ടീരിയ കടന്നിട്ടാണ് ഷീലയുടെ ബോഡി ലങ്സ് നശിപ്പിച്ചിരുന്നത്. ഞാൻ വിശ്വസിക്കുകയാണ് സിസ്റ്റർ റാണി മരിയയുടെ കബറിടത്തിൽ കൈവച്ച് ആ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം. അതായത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വലിയ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത്, ആള് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ ബന്ധുക്കളൊക്കെ ബോഡി കാത്തിരിക്കുകയാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ അവരോട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ബന്ധുക്കൾ പറഞ്ഞു, ആലി ചേച്ചി രക്ഷയില്ല എന്നാ പറഞ്ഞത്, അതായത് ഷിഫ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്ന പോലെ അവർ മൈൻഡിൽ സെറ്റ് ചെയ്തു, ഷീല മരിക്കും, ബോഡി കിട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന്. ആ അവസ്ഥയിൽ എൻ്റെ മനസ്സിന് ഇങ്ങനൊരു ശക്തിപ്പെടുത്തിയതും ഇങ്ങനൊരു തിരിച്ചറിവ് തന്നതും
റാണി മരിയ സിസ്റ്ററാണ്. അത് എവിടെയും ഞാൻ സാക്ഷ്യപ്പെടുത്തും. കാരണം സിസ്റ്ററിന്റെ നാമകരണത്തിന് ഈ ചെറിയൊരു സാക്ഷ്യം സാധിക്കുമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞ ഒരാളാണ് ഇപ്പോൾ ഷീല നമ്മുടെ മുമ്പിലിരിക്കുന്നത്. എനിക്കിത് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഞാനിത് റാണി മരിയ സിസ്റ്ററിന്റെ അവിടേക്ക് ഇതെല്ലാം പങ്കുവെച്ചിട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. അതാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഞാൻ അയച്ചു തരുന്നത്. പലരും വിശുദ്ധരുടെ മാധ്യസ്ഥത്തിന് വളരെയധികം എതിർപ്പ് പറയാറുണ്ട്. കാരണം പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ മധ്യസ്ഥം, പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എന്തിന് എന്ന് ചോദിക്കുന്ന കുറേ സെക്റ്റുകളുണ്ട്. നിങ്ങൾക്കറിയാം അമ്മയുടെ മധ്യസ്ഥം എന്തിന്. അതുപോലെ വിശുദ്ധരാര്, ഒരു മനുഷ്യരല്ലേ. ദൈവത്തിന്റെ കൽപ്പനകള് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പാലിച്ച് ജീവിച്ചിട്ടുള്ള ദൈവദാസന്മാരും ദൈവദാസികളുമാണ് വിശുദ്ധന്മാരും വിശുദ്ധകളും. അതുകൊണ്ട് ഞാൻ എന്റെ മകൻ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ മകനൊരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നാൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ദാസിദാസന്മാരാണ് ഈ വിശുദ്ധര്. വിശുദ്ധർക്ക് വലിയ റെക്കമെൻഡേഷൻ പവർ ഉണ്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത്. ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ നടത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്, അമ്മയുടെ ജപമാല ചൊല്ലാനായിട്ട് ഓടി വരും ശീല. എല്ലാ 13-ാം തീയതി ഓടി വരും. അങ്ങനെ ഓടി വന്ന് തിക്കും തിരക്കിൻ്റെ ഉള്ളിൽ അമ്മയുടെ അടുത്ത് വന്ന് സുഖപ്പെട്ട എല്ലാ കാര്യങ്ങളും 13-ാം തീയതിയാണ് ഷീലയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. റോസാ മിസ്റ്റിക്ക മാതാവ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതും രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതും ഒരു 13-ാം തീയതിയാണ്. അതുകൊണ്ട് എനിക്കിത് നിങ്ങളെ അറിയിക്കണം, ഞങ്ങളുടെ സന്തോഷം അറിയിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എപ്പോഴും അത്ഭുതങ്ങൾ നടക്കുമെന്ന് ആലസ്യ ചുരുക്കിനും പറയുന്നില്ല. അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ കുറെ അത്ഭുതങ്ങൾ നടക്കണമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല. കർത്താവ് വിചാരിക്കുന്ന സമയത്ത് കർത്താവിന്റെ പദ്ധതിയിലുണ്ടെങ്കിൽ ജെറമിയ 29:11 പറയുന്നുണ്ടല്ലോ, ഐ ഹാവ് എ പ്ലാൻ ആൻഡ് പ്രോജക്ട് അബൌട്ട് യു, നോട്ട് ഫോർ യുവർ ഹാം ബട്ട് ഫോർ യുവർ ഹോപ്പ് ഫുൾ ഫ്യൂച്ചർ എന്ന്. നിന്റെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയിൽ അത് നല്ല ഫ്രൂട്ട്ഫുൾ ആക്കാനായിട്ട് പദ്ധതി ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വന്നു ഭവിക്കും. അങ്ങനെ പുതുജീവൻ കിട്ടിയ ഷീലയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നും അതുപോലെ തന്നെ സിസ്റ്റർ റാണി മരിയയുടെ മധ്യസ്ഥത്തിൽ നടന്ന ഈ വലിയ അത്ഭുതം ലോകത്തെ അറിയിക്കണമെന്നും വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും വിശുദ്ധരെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ വാട്സപ്പിൽ പലരും ചോദിക്കും, ചേച്ചി ഈ ദൈവത്തോട് പിതാവിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. ഇത് എൻ്റെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്നിട്ടുള്ളൊരു വലിയ അത്ഭുതമാണ്. വേറൊരു സഹോദരി ക്യാൻസറായിട്ട് ഇപ്പോൾ കീമോതെറാപ്പിയും റേഡിയേഷനും കഴിഞ്ഞ് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂട്ടായ്മയിൽ വളരെ സജീവമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്. ആ ആള് വരുമ്പോൾ ഞാൻ ആ ആളുടെയും ചരിത്രം നിങ്ങൾക്ക് പങ്കിട്ടു തരാം. ഇതുപോലെ തന്നെ ഇനി വേറൊരു യുവാവ് എൻ്റെ ഒരു ബന്ധുവാണ്. ഒരു വളരെ മോശപ്പെട്ട ഒരു ക്യാൻസർ രോഗത്താൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലൂടെയാണ് ആ ആൾക്ക് ആ വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് അതിന് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നത്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ വ്യക്തികൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണമേ. കാരണം 38 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്, അവനും കർത്താവിൻ്റെ ഒരു സാക്ഷിയാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയും സിസ്റ്റർ റാണി മരിയയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഈ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ എത്രയും വേഗം വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഷീല അതിനൊരു കാരണമാകട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം, വിശുദ്ധരുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ.